പ്ലസ് ടു കോഴ കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ മുൻ എം എൽ എ കെ എം ഷാജിയെ അഭിനന്ദിച്ച് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ എത്തുമ്പോൾ ചർച്ചയാകുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ പുതിയ കൂട്ടായ്മ. കെ മുനീറും കെ എം ഷാജിയും ലീഗിലെ തിരുത്തൽ ശക്തിയാകുമെന്നാണ് സൂചന. ഷാജി പാർട്ടിയിൽ കൂടുതൽ കരുത്തനാകും. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കുന്നവർക്ക് വ്യക്തമായ സന്ദേശമാണ് ഷാജിയെ പിന്തുണച്ച് മുനീർ നൽകുന്നത്. കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അനുകൂലിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ലീഗിൽ പുതിയ തിരുത്തൽ ശക്തിയുടെ ഉദയം. എന്റെ പേരിൽ ഒരു മുസ്ലിം ലീഗുകാരനും തലകുനിക്കേണ്ടി വരില്ല എന്ന ഷാജിയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പുലർന്നിരിക്കുകയാണ്. ഇത്ര തന്റെയിടത്തോടെ ഒരു കേസിനെ നേരിടാൻ ആരോപണ വിധേയരായ ഏതെങ്കിലും സി പി എം നേതാക്കൾക്ക് കഴിയുമോ? എം കെ മുനീർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മുന്നറിയിപ്പാണ്. ലീഗിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് കെ എം ഷാജിക്കെതിരെ കേസുകൾ വരുന്നത്. അതെല്ലാം നിയമ പോരാട്ടത്തിലൂടെ ജയിക്കുമ്പോഴാണ് കെ എം ഷാജിക്ക് പിന്തുണയുമായി മുനീർ എത്തുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പി എം എ സലാം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിർണായകമായത് പ്രസിഡന്റ് പാണക്കാട് സാധിക് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയാണ്. അതിലേക്ക് നയിച്ചതാകട്ടെ പാർട്ടിയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ വരുമെന്ന ആശങ്കയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കരുനീക്കങ്ങളും. സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രധാനമായും ഉയർന്നു വന്നത് ആ ചുമതല വഹിക്കുന്ന സലാമിന്റെ പേരായിരുന്നു. എന്നാൽ അവസാനഘട്ടത്തിൽ എം കെ മുനീറിനു വേണ്ടി കെ എം ഷാജി, കെ പി എം അജീത്, ടി എ അഹമ്മദ് കബീർ, പി എം സാദിഖ് അലി തുടങ്ങിയ നേതാക്കളും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും രംഗത്ത് വന്നു. ചുമതല ഏറ്റെടുക്കാൻ മുനീറും സന്നദ്ധത അറിയിച്ചു. അതോടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ആകാംക്ഷ നിറഞ്ഞു. ശനിയാഴ്ച സംസ്ഥാന കൗൺസിലിന് മുൻപും യോഗത്തിനിടയിലും സമവായ ചർച്ചകളുണ്ടായി. സലാം തുടരട്ടെ എന്നായിരുന്നു തുടക്കം മുതൽ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുടെ പിന്തുണയും സലാമിനായിരുന്നു. തർക്കം തുടരുന്നതിനിടെ സാദിഖ് അലി തങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും ട്രഷറർ ഉൾപ്പെടെയുള്ള ഭാരവാഹിത്വത്തിലേക്കില്ലെന്നും മുനീർ വ്യക്തമാക്കി. അതോടെയാണ് പി എം എ സലാമിന് നറുക്കു വീണത്. ലീഗിൽ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധർ ഒരുമിക്കുന്നതിന്റെ സൂചനയാണ് എം കെ ഷാജിക്കുള്ള മുനീറിന്റെ പിന്തുണ. ഇതോടെ ഷാജി പാർട്ടിയിൽ കൂടുതൽ കരുത്തനാകും. പിണറായി വിജയനെ വിമർശിച്ചാൽ, പിണറായിയെ വിമർശിച്ചാൽ ആരെയെങ്കിലും ഒക്കെ കൂട്ടുപിടിച്ച് കള്ളക്കേസുണ്ടാക്കി വേട്ടയാടാമെന്നും അതിലൂടെ വിമർശിക്കുന്നവരുടെ വായടിപ്പിക്കാം എന്നുമുള്ള മോദി സ്റ്റൈൽ ആക്രമണം ഏതായാലും ഷാജിയുടെ കാര്യത്തിൽ വില പോയില്ലെന്നാണ് മുനീർ വിശദീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നവർക്കെതിരെയും രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെയും സി പി എം നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ പ്രയോഗങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. പോലീസ് കേസുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയ ലോഞ്ചിങ്ങും ഷാജിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഒരു തരിമ്പ് പോലും പതരാതെ വിമർശനങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി മറുപടി കൊടുക്കുകയാണ് ഷാജി ചെയ്തതെന്ന് മുനീർ പറഞ്ഞു. ലീഗിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് കെ എം ഷാജിക്കെതിരെ കേസുകൾ വരുന്നത്. അതെല്ലാം നിയമ പോരാട്ടത്തിലൂടെ ജയിക്കുമ്പോഴാണ് കെ എം ഷാജിക്ക് പിന്തുണയുമായി മുനീർ എത്തുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പി എം എ സലാം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിർണായകമായത് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയാണ്. അതിലേക്ക് നയിച്ചതാകട്ടെ പാർട്ടിയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ വരുമെന്ന ആശങ്കയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കരുനീക്കങ്ങളും.